ഞാൻ റബ്ബർ സ്റ്റാമ്പല്ല എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊട്ടിഘോഷിക്കുന്ന ബഹുമാനപ്പെട്ട ഗവർണർ അദ്ദേഹത്തെ എല്ലാവരും ശ്രദ്ധിച്ചോ എന്താ ഒരു പവർ ഇന്നും ഇന്നലെയോ തുടങ്ങിയത് വല്ലതാണോ ഇത് എത്ര നാളായി ഗവർണർ മൈക്ക് കാണുമ്പോൾ കേരള സർക്കാരിനെതിരെ ഗർജിക്കുന്നു എന്നിട്ട് വല്ല കാര്യമുണ്ടോ എവിടെന്ന് ഞാൻ അത് വായിക്കൂല ഇതിലൊപ്പിടൂല മലപ്പുറം കത്തി അമ്പും വില്ലും ഒടുക്കം പവനായി ശവമായി മോഡലിൽ ഗവർണർ സർക്കാർ പറയും പോലെ അങ്ങ് ചെയ്യും കോമഡി തന്നെ അല്ലടോ ഇങ്ങേരി ജീവൻ പോയാലും മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൻ്റെ ബന്ധുവിൻ്റെ നിയമനത്തിൽ ഒപ്പിടില്ല എന്ന് പറയുന്നുണ്ടല്ലോ അത് ബന്ധു നിയമനമാണേ എന്ന് പറഞ്ഞ് കരയുന്നുണ്ടല്ലോ അതെന്താ മുഖ്യമന്ത്രിയുടെ പരിചയത്തിലുള്ള ആർക്കും ഒരു ജോലിക്ക് അപേക്ഷിക്കാൻ പറ്റില്ലേ അവരൊക്കെ പഠിച്ച് ജോലി നേടുന്നത് മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ടാണോ തോൽവി തന്നെ മാധ്യമങ്ങളുടെ മൈക്ക് കണ്ടാൽ സർക്കാരിനെതിരെ ക്ഷോഭവും രോഷവും അഭിനയിച്ച് ഭരണഘടനയ്ക്ക് അതീതനാണെന്ന ഭാവത്തിൽ ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്ന പത്രസമ്മേളനങ്ങളുടെ ഗ്യാസാണ് ഒറ്റക്കുത്തിന് മുഖ്യമന്ത്രി ഊരിവിട്ടത് ഇദ്ദേഹത്തിന് ആര് നൽകി ഈ അധികാരം എന്ന ചോദ്യം കൊള്ളേണ്ടിടത്ത് തന്നെ കൊള്ളും ഭരണഘടനാപരമായ അധികാരത്തെ മാനിക്കും അതല്ല മോദിയും അമിത്ഷായും തന്ന അധികാരം വെച്ചിട്ടാണ് കിളിത്തട്ട് കളിയെങ്കിൽ അക്കളി ഇവിടെ നടക്കില്ല ആ താക്കീതാണ് ഇന്നലെ മുഖ്യമന്ത്രി ഗവർണർക്ക് നൽകിയത് മുഖ്യമന്ത്രി മാത്രമല്ല സ്പീക്കറും ഗോവിന്ദൻ മാഷും മറ്റ് പല നേതാക്കളും ഗവർണറുടെ ഗിമ്മിക്കിനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് ഇന്ന് സംഘപരിവാരത്തിന്റെ താങ്ങി ഗവർണർ പദവി നേടുന്നത് ബന്ധു നിയമനത്തിലാണോ പോലും വരുന്നത് മോദി ഗവൺമെന്റ് വന്നതിൽ പിന്നെ സംസ്ഥാനങ്ങളിൽ നിയമിക്കപ്പെടുന്ന ഗവർണർമാരെല്ലാം യാതൊരു യോഗ്യതയുമില്ലാത്ത സംഘപരിവാർ താങ്ങികൾ മാത്രമാണ് മോദി അമിത്ഷാ യജമാനന്മാരെ പ്രീണിപ്പിക്കാൻ ചില്ലർ അഭ്യാസങ്ങളൊക്കെ ആയിക്കോ എന്ന മട്ടിൽ ഗവർണർക്കെതിരെ രൂക്ഷ പരിഹാസമാണ് മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ ചൊരിഞ്ഞത് ബി നേതൃത്വത്തെ സുഖിപ്പിക്കാനുള്ള ശ്രമങ്ങളായേ ഗവർണറുടെ അതിരുവിട്ട നീക്കങ്ങളെ താൻ കാണുന്നുള്ളൂ എന്ന പരാമർശം ആരിഫ് മുഹമ്മദ് ഖാന്റെ മർമ്മത്ത് തന്നെ കൊള്ളും സുരേന്ദ്രന്റെ മകനു വേണ്ടി ഇല്ലാത്ത യോഗ്യത അടിസ്ഥാനമാക്കി ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി കൊടുത്തതാണ് ശരിക്കും ബന്ധു നിയമനമെന്ന് ഇനിയെങ്കിലും ഗവർണർ മനസ്സിലാക്കണം െ യു ജി സി നിർദ്ദേശിക്കുന്ന എല്ലാ യോഗ്യതയോടെയും അതിന് അർഹതപ്പെട്ടവർ ജോലിക്ക് അപേക്ഷിക്കുന്നതല്ല കേരളത്തിൽ ഒരു ഗവർണർ ഉണ്ടാകുന്നത് ഇത് ആദ്യമൊന്നുമല്ല മുൻപുള്ള ഗവർണർമാരും ബില്ലുകളിൽ മിസ്റ്റേക്ക് കണ്ടാൽ അത് തിരിച്ചയക്കും സർക്കാർ അത് തിരുത്തി വീണ്ടും അയക്കും ഇത് രാഷ്ട്രീയം കളിച്ച് ഏതു നേരവും പത്രക്കാരെയും വിളിച്ചുകൂട്ടി ഗവർണർ പദവിയെ തന്നെ അപമാനിക്കുകയാണ് ഇപ്പോൾ നടക്കുന്നത് കൂറുമാറി കൂറുമാറി രാഷ്ട്രീയ ചരിത്രമുള്ള നിലപാടില്ലാത്തൊരു വ്യക്തിയിൽ നിന്നും ഇത്രയൊക്കെയല്ലേ പ്രതീക്ഷിക്കാവൂ എന്ന് കരുതി വിളച്ചിലെടുക്കരുത് കേട്ടോ